പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നപ്പഹ തിരുനാളിൽ കർത്താവരുളിയ കൽപന പോ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയുടെ ബലിയർപ്പിക്ക അനുരഞ്ജികരായി തീർന്നീടാം നവമൊരു പീഡമൊരു

അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്മേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾ തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടേ ആക്കരുത് ദുഷാരൂപങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശ്രദ്ധ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹിനീയ ത്രീത്വത്തിൻ്റെ സമ്പൂജ്യമായ നാമത്തിന് സൃഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമീശ്വരായ നയിക്കും ആഴത്തിൽ നിന്നു ഞാ ആർദ്രമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കേണമേ പാപത്തിന്മോചനം നിന്നിൽ ഞാൻ തേടുന്നു നീയാണിൻ മോക്ഷവും പ്രത്യാസയും പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിദേ ആത്മാക്കൾക്ക് ആശ്വാസം നൽകേണമേ സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതുമെന്ന ആൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സർവാധിപരാം കർത്താവെ നിൻസ്തുതിഞ്ഞങ്ങൾ പാടുന്നു ഈശോനാഥാവിനോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്തിരു നിത്യമഹോന്നതമാരം അരുളുന്നു അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു എന്റെ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു സകലത്തിൻ്റെയും നാഥായ എന്നും പരിപാവനാം പരിപാവനാം ഭഗവാനേ പരിപാവനാം അമർത്തിയളെ കാരുണ്യങ്ങളെ വിശുദ്രയിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതരകനും ബലവാനും അമർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുവേശ്വര എന്നേക്കും എന്റെ സഹോദരരെ അധ്യായം സ്വർഗീയ കാര്യങ്ങളുടെ സാദൃശ്യമായിരിക്കുന്നവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യമായിരുന്നു സ്വർഗീയ കാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളാലും മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കെല്ലാം നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത് അത് പ്രധാന പുരോഹിതൻ തൻ്റെതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നതുപോലെ പല പ്രാവശ്യം തന്നെ തന്നെ സമർപ്പിക്കാനായിരുന്നില്ല ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ പീഡസഹിക്കേണ്ടി വരുമായിരുന്നു കാലത്തിൻ്റെ പൂർണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് അനുശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിന്റെ പ്രകാശവും ജീവനമായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച കാരണത്തിന് ആമേശം ശ്രമിക്കാം സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം ഇരുപത് ഇരുപത് മുതലുള്ള തിരുവചനങ്ങൾ അപ്പോൾ സപതി പുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോടുകൂടെ വന്ന് അവൻ്റെ മുൻപിൽ യാചനാപൂർവം പ്രണമിച്ചു അവൻ അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലത്തുവശത്തും അപരൻ എടുത്തു വശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ യേശു മറുപടി നൽകി നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങളറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവൻ അവരോട് പറഞ്ഞു എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ വലത്തുവശത്തും എടുത്ത വശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അതെൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്തു പേർക്കും ആ രണ്ട് സഹോദരന്മാരോട് അമർഷം തോന്നി എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു വിജാതികരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിത് വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകരും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചന ദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ ശബതിമുത്രന്മാരുടെ അഭ്യർത്ഥനയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഇതിവൃത്തം ഈ സുവിശേഷത്തിൽ ഈശോ വളരെ സുന്ദരമായിട്ട് അവരോട് പറയുന്ന ഒരു ഡയലോഗ് ഇങ്ങനെയാണ് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ഇന്ന് ലോകം മുഴുവൻ വലിയവനാകാനും ഒന്നാമനാകാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അവിടെയാണ് ഈശോ ഈ സുവിശേഷത്തിൻ്റെ കാതലായ ഈ ഡയലോഗ് പറയുക ശുശ്രൂഷകനാകണം ദാസനാകണം ഏറ്റവും എളിമയുടെ തട്ടിൽ നിൽക്കണമെന്ന് തന്നെയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഏത് ആവശ്യത്തിനും വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അധികാരം സ്ഥാപിക്കാൻ ഒന്നാമനാകാൻ ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈശോ പറയുക നീ ക്രിസ്തുവിൻ്റെ പിന്നാലെയാണെങ്കിൽ നിന്റെ ജീവിതത്തെ താഴ്മയോടെ താഴ്മയുടെ തട്ടിൽ നിർത്താനായിട്ട് പരിശ്രമിക്കുക അവിടെയാണ് ഒത്തിരിയേറെ അനുഗ്രഹം അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ എളിമയിലാണ് ഏറ്റവും വലിയ സ്ഥാനം എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്കെല്ലാവർക്കും അൻ്റെ ശ്രദ്ധയോടും കൂടെ കർത്താവിനോടെ മേൽക്കാരനുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ മേൽക്കാരനുണ്ടാകണമേ കാരണമായ പിതാവേ ആശ്വാസമേ അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും പ്രാർത്ഥിക്കുന്നു കർതാവിനങ്ങളുടെ മേൽഘടനയുടെ സമസ്ത ലോകത്തിന്റെയും സഹരസഭയുടെയും സമാധാനത്തിന് ഐക്യത്തിന് നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർതാവിനങ്ങളുടെ മേൽഘടനയുടെ ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ നമുക്ക് സമർപ്പിക്കാം സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അംഗകാരണേതരകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രവേശ്വര എന്നേക്കും യും നാഥനായ ദൈവം തന്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ ചെയ്യട്ടെ നിത്യപിതാവേ കൈകൊള്ളണമേ ഞങ്ങളിര കരുണിവാനായ ദൈവമേ ഈ അപ്പത്തിനോടും മീഞ്ഞിനോടും കൂടെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാണ് കർത്താവേ ഈ മക്കളുടെ കണ്ണീര് കാണണേ കർത്താവേ ഇവിടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണേ ദൈവമേ പ്രത്യേകമായിട്ട് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒറ്റക്കെട്ടായ ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ പാരിഷ് ഗാലിൻ്റെ പണിയെ സമർപ്പിക്കുന്ന ഈശോനാഥ സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട് അത് പരിഹരിക്കപ്പെടുവാന് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ തുടരാനേ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുടെ കർത്താവേ അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ പ്രത്യേകമായിട്ട് പരീക്ഷ എഴുതുന്ന ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പത്താം ക്ലാസ്സില് പ്ലസ് ടുവിലൊക്കെ പരീക്ഷ എഴുതുന്ന മക്കൾ വിവിധങ്ങളായ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ ഒ ഇ ടി ഐ ടി എസ് പി എസ് സി ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ജർമ്മൻ കോഴ്സ് ചെയ്യുന്നവർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പലവിധ കോഴ്സുകൾ ചെയ്ത് പഠിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ മുമ്പിലേക്ക് തരികയാണ് കർത്താവെ വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവരുണ്ട് പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്ന ഒത്തിരി മക്കളുണ്ട് കർത്താവെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വിവാഹപ്രായമിത്തട്ട് വിവാഹം നടക്കാത്തവർ വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ വൃദ്ധരായ മാതാപിതാക്കൾ വീടില്ലാതെ വിഷമിക്കുന്നവർ വീടിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ ജീവിതത്തിൽ ഒത്തിരിയേറെ ഒറ്റപ്പെടുന്നവർ ആരോരും കൂടെയില്ലാത്തവർ ഈശോയെ എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കണ്ണീര് കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകമായിട്ട് എന്നോട് വ്യക്തിപരമായി ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ മക്കളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണേ കർത്താവെ കൈവിടാതെ കാക്കണേ ദൈവമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രവേശ്വര എന്നേക്കും കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ

കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അംഗീകൃത നന്ദി പറയുന്നു അങ്ങയുടെ അഭിഷിക്തൻ്റെ ഈ ദൈവരഹസ്യങ്ങളുടെ ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങ് കാരണേതരകത്താൽ യോഗ്യരാക്കി അങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൂടെ സഹോദരത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമ്മുടെ കർത്താവായി സ്വാമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ രാജാവേ സകലത്തിന്റെയും നാഥനായ പിതാവായ ദൈവമേ ആയിരങ്ങളും മാലാക്കന്മാരുടെ പതിനായിരങ്ങളും മഹോനതനായി അങ്ങേ കുമ്മിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധ രൂപ രൂപികളുമായ ക്രോവിയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ സമർപ്പിക്കുന്നു ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു

ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാ വേദനകളും ആകുലതകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വസ്ഥാപിച്ച കുദാശവചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ത്രിക്കരങ്ങളിൽ അപ്പം എടുത്ത് സ്രഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കടകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരളി ചെയ്തു ഇത് പാപമോ ജനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരളി ചെയ്തു ഇത് ജനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യു ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി തേടി മുക്തി ഓർക്കുന്നു കർത്താവേ ശക്തനായ ദൈവമേ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത് മാർ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റു പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ സ്വീകരിക്കണമേ സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വെറുപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ ഈ സ്വീകരിക്കണമേ കുർബാന പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത് പരിശുദ്ധാത്മാവിനാണെന്ന് അറിയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവേഴ്ന്നുള്ളി വരട്ടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവശിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കിടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അങ്ങിയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കൃപക്കൊത്തമിതം എന്നോട് ദയ അങ്ങയുടെ കാര്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവിതായികവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായി സ്വാമി സിഹായേ നിലതിരുനാമത്തിന് സ്തുതിയും നാഥനായ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായികവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ജീവന്റെ അപ്പം സത്യമായി സ്നേഹ്യം സ്വീകരിക്കുന്നവരെല്ലെന്നും ഒരു നിമിഷം കണ്ണുകളടച്ച കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് ചോദിക്കാം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ടൊക്കെ നിരവധിയായ തെറ്റുകൾ ചെയ്തവരാ നമ്മളിൽ പലരും ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിളക്ക ദോഷങ്ങൾ രഹസ്യ പാപങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന ഈ യോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും ആകുലതകളും ചേർത്ത് വെച്ച് സ്വർഗീയ സ്വർഗീയപിതാവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ച സ്വരത്തില് സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ

ശരീരവും രക്തവും കാരണമാകട്ടെ ഓ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂബിയൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങ് ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ദൈവമേ പരിശുദ്ധവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അംഗകാരണിപൂർവം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹിനീയത്രീത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നും മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിഷിഹായേ സ്തുത്രകവും പരിശുദ്ധവും ജീവിതായകവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മുറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളെന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും തപ്പു എൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ അയച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ കർത്താവിൻ്റെ മേച്ചിൽ സ്ഥല യാചകണമേ നിങ്ങളുടെ മേൽ മേലവിടുന്ന് കൃപാവരം ചൊരിക്കട്ടെ അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ വലങ്ക നിങ്ങളെയെന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും